ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമായത് എന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് വെളുത്തുള്ളി 1 കഷ്ണം, ഇഞ്ചി, മല്ലിയില, ആവശ്യത്തിന് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടത് ഒരു 4-5 വട്ടൽമുളക്, ചെറിയ ജീരകം, പച്ചമല്ലി, പട്ട, 2-3 ഏലക്ക എന്നിവ പൊടിച്ച് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ആ പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ചിക്കൻ്റെ ഒരു വെറൈറ്റി, അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തിട്ട് വേണം ഈ മസാലക്കൂട്ട് തയ്യാറാക്കാൻ. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ തൈരൂട് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഞാൻ. സോറി, നമ്മൾ അരച്ചെടുക്കുന്നതിന് മുമ്പ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യണം. അതായത് മിൽമ നെയ്യ്. അതായത് നമുക്ക് ചിക്കനെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മെല്ലൊക്കെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ആയിരിക്കും. ഇതെന്തായാലും അതിൽ ചേർക്കുക. ഇതാണ് അതിൻ്റെ 2-ാമത്തെ സീക്രട്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിൽ ഒരു വെറൈറ്റി ആയ സീക്രട്ടാണിത്. നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ചിക്കനെ നല്ല സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. ഇനി നമ്മൾ ആ അരച്ചെടുത്ത് അരപ്പെടുത്ത് നമ്മൾ ചിക്കൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും 1 ചെറിയ ലെമൺ 1 ഭാഗം മുറിച്ചതിൻ്റെ ജ്യൂസും ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം 1 അരമണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ പിടിക്കും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 1 അരമണിക്കൂർ വെക്കുന്നുള്ളൂ. അതിനേക്കാളും കൂടുതൽ സമയം വെച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. നിങ്ങൾ കൂടുതൽ സമയം വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ചിക്കനായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ചിക്കനെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ കുഞ്ഞു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.